ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന 100-ാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാനൊരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കുറേ നാളെ എല്ലാവരും ചോദിക്കുന്നത് എന്താ ബോട്ടിൽ പെയിൻറ്റിംഗ് ചെയ്യാത്തതെന്ന്. വേറെ ഒന്നുമല്ല, മെയിനായിട്ട് കുപ്പികളൊന്നും കിട്ടാണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഡിലേ ആയത്. ഇന്നത്തെ വീഡിയോയിലും ഞാൻ രണ്ട് ബോട്ടിൽസ് പെയിൻറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ പീക്കോക്ക് കളേഴ്സാണ്. പീക്കോക്കിൻ്റെ കളേഴ്സ് എല്ലാവർക്കും അറിയാം, ബ്ലൂയിഷ് ഗ്രീൻ ഷെയ്ഡ്സ് ഒക്കെയാണ്. അപ്പോൾ ആ കളേഴ്സൊക്കെ വെച്ച് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്, ഒരു പീക്കോക്ക് തീം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കുപ്പിയുടെ താഴത്തെ ഭാഗത്താണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്തു എന്ന് മാത്രം. പിന്നെ ഒരു മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ താഴത്തെ പോർഷനിൽ ഞാൻ 5 ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഈക്വൽ മെഷർമെൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കണം. എല്ലാ കളേഴ്സും ഒരേ തിക്നെസ്സിൽ പെയിൻറ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതേമാതിരി റഫായിട്ട് 5 കളേഴ്സിനുള്ള സ്പേസ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഷെയ്ഡും പെയിൻറ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാർക്കർ ഷെയ്ഡും അതുപോലെ ലൈറ്റർ ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബ്ലൂ ആണ് ആദ്യം പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂ ഒന്ന് ഫുൾ വരച്ചതിന് ശേഷം, ഫുൾ സൈഡ് പെയിൻറ് ചെയ്തതിന് ശേഷം കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റർ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാ കളേഴ്സും ചെയ്യുന്നത്. ഞാനിവിടെ വെള്ളം ചേർക്കാത്ത കളേഴ്സ് ഡയറക്റ്റ്ലി ബോട്ടിലിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് കളർ എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ അധികം താമസമൊന്നും പാടില്ല. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം, എന്നാലാണ് പ്രോപ്പറായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കളേഴ്സ് ഉണങ്ങിപ്പോവും. ഇപ്പോൾ ബ്ലൂ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ നമുക്ക് ബാക്കി എല്ലാ കളേഴ്സും ചെയ്തെടുക്കാം. ഈ ബോട്ടിൽ ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഏത് കളറാണോ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ലൈറ്റർ ഷെയ്ഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് കളറും അടുത്തടുത്ത് വെച്ചിട്ട് വേണം പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഇൻബിറ്റ്വീനുള്ള ബോർഡേഴ്സ് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടുകയുള്ളൂ. വെള്ളം ചേർത്ത് ബ്ലെൻഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പാച്ചസ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ട് കളേഴ്സും അറ്റ് ദ സെയിം ടൈം തന്നെ, ആദ്യം ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കളർ ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ വൈറ്റ് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പ്രോപ്പറായിട്ട് ഹാഷ് ലൈൻസ് ഒന്നും ഇല്ലാതെ ബ്ലെൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കളേഴ്സിനും ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാ കളേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ബോട്ടിലിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ രണ്ടാമത്തെ ബോട്ടിലിൽ ഞാൻ വരച്ചിരിക്കുന്നത് ഒരു മയിൽപ്പീലിയാണ്. ജസ്റ്റ് പെൻസിൽ കൊണ്ട് സ്കെച്ച് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്യുക എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ഫസ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്ത സെയിം കളേഴ്സ് തന്നെയാണ്, പക്ഷേ ഓർഡറിന് ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അപ്പോൾ ആദ്യം ഞാൻ വയലറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ഞാൻ 4-5 തൂവലിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇതും കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യം വയലറ്റ് കൊടുത്തു, പിന്നെ ബ്ലൂ കൊടുത്തു, അതിനുശേഷം ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കളേഴ്സ് കൊടുക്കുമ്പോൾ തന്നെ ഇൻ ബിറ്റ്വീൻ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഹാഷ് ലൈൻസ് ഇല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും. അടുത്തത് ആ ഒരു അക്വ ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അക്വ ഗ്രീൻ ഷെയ്ഡും ഡീപ്പ് ഗ്രീൻ ഷെയ്ഡും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അക്വ ഗ്രീൻ ഷെയ്ഡ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ ഡീപ്പ് ഗ്രീനിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്താലും ഈ ഒരു ഷെയ്ഡ് കിട്ടും. ഞാൻ കളർ മിക്സിങ്ങിൻ്റെ വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവസാനം ഞാൻ ലീഫ് ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇതേപോലെ നമുക്ക് മയിൽപ്പീലിയുടെ ബാക്കി പോർഷൻസും കംപ്ലീറ്റ് ചെയ്യാം. ഇനി മയിൽപ്പീലിയുടെ നടുക്കിലത്തെ പോർഷൻ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഓറഞ്ചും യെല്ലോയും ഷെയ്ഡാണ് എടുക്കുന്നത്. താഴത്തെ ഭാഗത്ത് ഓറഞ്ച് ഷെയ്ഡും മുകളിലേക്ക് വരുന്ന ഭാഗത്ത് യെല്ലോ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇനി സെൻറ്റർ പോർഷൻ ഫില്ല് ചെയ്യാം. അതിന് വേണ്ടി ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് താഴത്തെ ഭാഗത്ത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡും അതേപോലെ മുകളിലത്തെ ഭാഗത്ത് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. മിഡിൽ പോർഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ബ്ലൂ ഷെയ്ഡും വയലറ്റ് ഷെയ്ഡുമാണ് യൂസ് ചെയ്യുന്നത്. മുകളിലത്തെ ഭാഗത്ത് വയലറ്റ് ഷെയ്ഡും താഴത്തേക്ക് വരുന്നതോറും ബ്ലൂ ഷെയ്ഡും കൂടെ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും കളർഫുള്ളായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു എടുപ്പായിരിക്കും. ഇനി മയിൽപ്പീലിയുടെ താഴത്തെയുള്ള ഓരോ സിംഗിൾ സെഗ്മെൻറ്റ് ഫില്ല് ചെയ്യാം. ഈ സെയിം കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. താഴത്തെ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ, അതിന് മുകളിൽ ബ്ലൂ ഷെയ്ഡ്, അതിന് മുകളിൽ വയലറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അതേപോലെ പല പല കളേഴ്സും മാറ്റി മാറ്റിയിട്ടാണ് ഓരോ ഫെതേഴ്സും കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ സെയിം കളേഴ്സ് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ചോയ്സ് ഓഫ് കളേഴ്സാണ്. നിങ്ങൾക്ക് താല്പര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. പക്ഷെ ഞാൻ ഈ ഒരു 5 കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മാത്രം. അപ്പോൾ മയിൽപ്പീലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൽ നെക്ക് പോർഷനിൽ കുറച്ച് ഡീറ്റെയിലും കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൽ താഴത്തെ ഒരു റിംഗ് പോലത്തെ ഉള്ളൊരു പോർഷനിൽ ഡാർക്ക് ബ്ലൂ ഷെയ്ഡും അതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് അക്വാ ഗ്രീൻ ഷെയ്ഡുമാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ആദ്യം ചെയ്ത ബോട്ടിലിൻ്റെ മാസ്കിംഗ് ടേപ്പ് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ബോട്ടിലിൽ മുകൾ ഭാഗത്ത് യെല്ലോ ഷെയ്ഡും താഴത്തെ ഭാഗത്ത് ഓറഞ്ച് ഷെയ്ഡുമാണ് കൊടുക്കുന്നത്.
കാരണം മറ്റേ ബോട്ടിലിൽ മയിൽപ്പീലി വരച്ച ബോട്ടിലിൻ്റെ മിഡിൽ പോർഷനിൽ നമ്മൾ ഓറഞ്ചും യെല്ലോയും പെയിൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിലും ആ ഒരു ഷെയ്ഡ് കോംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓറഞ്ചും യെല്ലോയും ഷെയ്ഡ് നെക്ക് പോർഷനിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബോട്ടിൽസും പെയറായിട്ട് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കാരണം രണ്ട് ബോട്ടിൽസിലും നമ്മൾ ഒരേ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമ്പാരിറ്റീവ്ലി ഭയങ്കര സിമ്പിളാണ് ഈ ഒരു ബോട്ടിൽ പെയിൻറ്റിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.